Hello students, now I am going to discuss about the topic HR policies. You have already learned about policies. Policies are familiar to you in your management subject. നമ്മൾ ഓൾറെഡി പോളിസീസ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഇയറില് മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിസീസ്. പോളിസീസ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? ദീസ് ആർ ദ പാർട്ട് ഓഫ് പ്ലാനിങ് അല്ലെ, പ്ലാൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോളിസീസ് പഠിച്ചത് അല്ലെ. എന്താണ് പോളിസീസ് എന്ന് പറഞ്ഞാൽ, പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഫോർ ആക്ഷൻ. പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഫോർ ആക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പോളിസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോളിസീസ് റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ആക്ഷൻസ് ടുവേർഡ്സ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ goals. Now we can define the term HR policy. HR policy is the principle or objective established by a company for the guidance of management in its relation with the employees. The principle or objective established by a company for the guidance of management in its relation with employees. Policies എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു മാനേജ്മെന്റിന്റെ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ്. അതിന് അതിന്റെ ഹ്യൂമൻ റിസോഴ്സസിനെ, അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഓർ ഒബ്ജക്റ്റീവ് ആണ് എച്ച് ആർ പോളിസി. വൺസ് അഗെയിൻ, പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ആക്ഷൻ ടുവേർഡ്സ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ goals. What do you mean by HR policy? These are the policies or guidelines that are related with human resources. Now we can explain the features of human resource policy, HR policy. First one is, it is statement for the guidance of management in managing workforce. It is a statement for the guidance. എങ്ങനെയാണ് വർക്ക്ഫോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത്, അതിനുള്ള ഗൈഡൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പോളിസി. എച്ച് ആർ പോളിസി ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഗൈഡൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻ മാനേജിംഗ് വർക്ക് ഫോഴ്സ്. Second feature is, it contains predetermined course of action. We have already discussed that policies are a part of HR planning and strategy. അല്ലെ, ഇപ്പൊ എച്ച് ആർ പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമാണ് എച്ച് ആർ പോളിസി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, മുന്നേ കൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഈ എച്ച് ആർ പോളിസി. ഇറ്റ് കണ്ടെയ്ൻസ് പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ മാനേജിംഗ് വർക്ക് ഫോഴ്സ്. Third one is, it must be clear and understandable. The HR policy must be clear and understandable by all members involved in the organization. Organization ullilulla ellavarkum, employees ayalum allengil all other staffs ayalum, adellam thanne manasilagunna reethiyil aayirikkanam. Idinathulla oro statementum namukku manasilagunna reethiyil aayirikkanam. Course of action clear aayirikkanam, understandable aayirikkanam. Then fourth feature is, it gives directions to HR staffs. HR staff inulla directions aanu. HR staff in oru vaadu functions undu discharge cheyanayittu. Appa functions discharge cheyanulla oru vaadu directions aanu, allengil course of action aanu HR policy. Then the last one, it must be communicated to all employees in the organization. Organization ullilulla all human resources inodum, all employees inodum എച്ച് ആർ പോളിസി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നൗ വി ക്യാൻ സമ്മറൈസ് ദ ടോപ്പിക്. എച്ച് ആർ പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ആക്ഷൻ ടുവേർഡ്സ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. ദ ഫീച്ചേഴ്സ് ഓഫ് എച്ച് ആർ പോളിസീസ് ആർ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഗൈഡൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻ മാനേജിംഗ് വർക്ക് ഫോഴ്സ്. ദൻ ഇറ്റ് ഇസ് എ പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്ലാനിംഗ്, സോ ഇറ്റ് ഈസ് വെൽ പ്രിപ്പയർഡ് ഓർ പ്രീ ഡിറ്റർമിൻഡ്. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ മെമ്പേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഗീവ്സ് ഡിറക്ഷൻസ് ടു എച്ച് ആർ സ്റ്റാഫ് ഫോർ ഡിസ്ചാർജിംഗ് വേരിയസ് ഫംഗ്ഷൻസ്. ദൻ ദ ലാസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ, അതർവൈസ് ഇറ്റ് ലീഡ്സ് ടു കൺഫ്യൂഷൻ ഓർ ചോസ് എക്സെട്ര. ഓക്കെ, താങ്ക് യു.